ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായി തൊഴിലല്ലെങ്കിൽ വരുമാനമില്ലാത്തവർക്കായി പരിശീലനവും ധനസഹായവും നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഓരോ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണിത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളും സബ്സിഡികളും ലഭിക്കുന്ന പദ്ധതികളെക്കുറിച്ചും വിവിധ വായ്പാ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുമുള്ള ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് നൽകുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. വിവിധ മേഖലകളിൽ രാജ്യത്ത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതിയിലൂടെ സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. കേരളത്തിലും ഈ സേവനം ലഭ്യമാണ്. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്കു കീഴിൽ യുവാക്കൾക്ക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഇലക്ട്രോണിക്സ്, പ്ലംബിംഗ്, കൺസ്ട്രക്ഷൻ, ഐടി, ഐടി ഇനേബിൾഡ് സർവീസസ്, പവർ, ലോജിസ്റ്റിക്സ്, ടെലികോം, റീറ്റെയിൽ, ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ തൊഴിൽ പരിശീലനം ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്കും പരിശീലനം ലഭിക്കും. പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളുടെയും കോഴ്സുകളുടെയും വിവരങ്ങൾ PMKVY വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഇങ്ങനെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ഭാഗമാകുന്നവർക്കും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂടുതൽ ധനസഹായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജോലിയിൽ പ്രവേശിച്ച് 3 മാസം വരെ ആനുകൂല്യത്തിനുള്ള വ്യവസ്ഥയും പുതിയ വിജ്ഞാപനത്തിലുണ്ട്. വിവിധ തൊഴിൽ മേഖലകളിൽ പരിശീലനം നടത്തുന്നവർക്ക് ഓരോ മണിക്കൂറിലും 33 രൂപ മുതൽ 46 രൂപ വരെ അടിസ്ഥാന സഹായം ലഭിക്കും. ഭിന്നശേഷിക്കാർക്കും പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും 5000 രൂപ വരെ യാത്രാ ആനുകൂല്യം ലഭ്യമാണ്. താമസിച്ചു പരിശീലനം നേടുന്നവർക്ക് വാടക ഇനത്തിൽ പ്രതിദിനം 220 രൂപ മുതൽ 375 രൂപ വരെ ലഭിക്കുന്നതാണ്. നോൺ റെസിഡൻഷ്യൽ രീതിയിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന BPL വിഭാഗക്കാർക്ക് പ്രതിമാസം 1000 രൂപ മുതൽ 1500 രൂപ വരെ യാത്രഭത്ത ലഭിക്കുന്നതാണ്. പരിശീലനം പൂർത്തിയാക്കിയ ആൺകുട്ടികൾക്ക് ജോലിയിൽ പ്രവേശിച്ച് 2 മാസം വരെയും പെൺകുട്ടികൾക്ക് 3 മാസം വരെയും പ്രതിമാസം 1500 രൂപ സഹായം ലഭിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് ഇത് 3000 രൂപയാണ്. ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ ഉൾപ്പെടെയുള്ളവർക്കായി 5000 രൂപ സഹായം ലഭിക്കും. ജോലി കണ്ടെത്തുവാനും 5000 രൂപ ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സൗജന്യ തൊഴിൽ പരിശീലനവും അതിനൊപ്പമുള്ള സാമ്പത്തിക സഹായവും സ്വന്തമായി ഒരു തൊഴിലും വരുമാനവും കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. രണ്ടാമതായി, സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ധനസഹായം കൂടി ഉൾപ്പെടുന്ന ഒരു പുതിയ വായ്പാ പദ്ധതിയാണ് പരിചയപ്പെടുത്തുന്നത്. മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി നവജീവൻ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. 50 മുതൽ 65 പ്രായപരിധിയിലുള്ളവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി വായ്പാ ധനസഹായം അനുവദിക്കും. 50 വയസ്സ് കഴിഞ്ഞിട്ടും കാര്യമായ വരുമാനമാർഗമില്ലാത്തവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള അവസരം നൽകുകയാണ് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം. അർഹരായവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിനായി സബ്സിഡിയോടെ വായ്പയും ലഭ്യമാക്കും. വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള മുതിർന്ന പൗരന്മാരുടെ അറിവും അനുഭവ സമ്പത്തും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നതും നവജീവൻ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇതിനായി ഈ മേഖലയിലുള്ളവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കും. ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾ, KSFE, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേനയാണ് വായ്പ ലഭ്യമാക്കുന്നത്. അപേക്ഷകർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്ന വർഷത്തിലെ January 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി നിശ്ചയിക്കുക. വ്യക്തിഗത വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. യഥാസമയം രജിസ്ട്രേഷൻ പുതുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ബാങ്ക് വായ്പയുടെ 25% സബ്സിഡി അനുവദിക്കും. പരമാവധി 12,500 രൂപയായിരിക്കും സബ്സിഡി. കാറ്ററിംഗ്, പലചരക്ക് കട, റെഡിമെയ്ഡ് ഷോപ്പ്, കുടനിർമ്മാണം, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പ്, മെഴുകുതിരി നിർമ്മാണം, സോപ്പ് നിർമ്മാണം, DTP, തയ്യൽക്കട, ഇൻ്റർനെറ്റ് കഫേ തുടങ്ങിയവയും പ്രാദേശികമായി വിജയസാധ്യതയുള്ള സംരംഭങ്ങളും ആരംഭിക്കാവുന്നതാണ്. വ്യക്തിഗത സംരംഭങ്ങൾക്കാണ് മുൻഗണന. അതേസമയം സംയുക്ത സംരംഭങ്ങളും ആരംഭിക്കാം.
ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുവാൻ സഹായകമാകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ പദ്ധതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് നൽകുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.